ഹായ് കുട്ടീസ്, ഇന്ന് നമ്മുടെ ദേവകൂട്ടന്റെ എക്സാം കഴിയുന്ന ദിവസമാണ് കേട്ടോ. അവൻ്റെ പതിവ് പോലെ സെറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ദേ ജാനുസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവനെ കിടത്തുന്ന പരിപാടിയേ ഇല്ല. അവൾ ദേ മേത്ത് കയറി കിടക്കുവാണ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവൾ സമ്മതിക്കത്തേ ഇല്ല. അവനെടുത്ത് തോളെ ഇട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ആൾ ഉറങ്ങുന്നതാണ്. ഭയങ്കര കരച്ചിലായിരുന്നു എഴുന്നേറ്റിട്ട്. ഇപ്പം ഭയങ്കര ചിരിയാണ് ദേവകൂട്ടനെ നോക്കിയിട്ട്. അങ്ങനെ അവൾ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു, ദേവുചേട്ടക്ക് ഇന്ന് എക്സാം കഴിയുന്ന ദിവസമല്ലേ, അവൻ റെഡിയാവട്ടെ, ഇനി ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ടി വി ഒക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു കണക്കിന് സമാധാനിപ്പിച്ച് ആള്, പക്ഷെ താഴെയൊന്നും ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. അവൻ എന്നിട്ട് ഒരു കണക്കിനവിടെ ഇരുത്തിയിട്ട് പിന്നെ പോയി. അപ്പോൾ ദേവകൂട്ടന് ഇന്ന് സ്പെഷ്യലായിട്ട് സോയാ ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരുന്നതേ. അപ്പം നമ്മൾ സോയാ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അവന് സ്കൂളിൽ നോൺ വെജ് ഒന്നും കൊണ്ടു ചെല്ലാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സോയ വെച്ചിട്ട് ആണ് ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. ദേവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രണ്ട്സൊക്കെ ഇന്ന് ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് രാത്രിയിൽ തന്നെ അവൻ അച്ഛനെ കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ച് വെച്ച് രാവിലെ തന്നെ ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണിത്, സോയാ ബിരിയാണി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. ടിഫിൻ കൊണ്ടുപോകാനായിട്ട് കപ്പോറ എടുത്ത് വെച്ചിട്ടുണ്ട്. ദേവകൂട്ടൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ അവന് പുട്ടും കടല ഇഷ്ടമാണ്. ആളത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ജാനിമോൾ അവിടെ നിന്ന് ടി വി കാണുമായിരുന്നു. അവൾ ഓടി മുറ്റത്തിറങ്ങി. ദേവചേട്ടൻ റെഡിയായി. അങ്ങനെ അവൻ പോകാൻ വേണ്ടി ബാഗൊക്കെ തൂക്കി പുറത്ത് നിൽക്കുവാണ്. അപ്പോൾ രണ്ടുപേരും കൂടി കുറച്ച് സമയം ഉണ്ടെങ്കിൽ കളിക്കും മുറ്റത്ത് നിന്നിട്ട്. അവൾ കുളിച്ചിട്ടൊന്നുമില്ല. അവൾ രാവിലെ എഴുന്നേറ്റ് വന്ന വഴി നടക്കുവാണ് അങ്ങനെ. അപ്പോൾ ഇന്നും കൂടെ അല്ലേ ഉള്ള അവന് ക്ലാസ്സൊക്കെ. അപ്പോൾ ഇന്നത്തെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാൾക്കും കൂടെ കളിക്കാം. അവനുണ്ടെങ്കിൽ എനിക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈ വന്നേ. അപ്പോൾ ജാനിക്കുട്ടി പിന്നെ അതിൻ്റെ പുറകെയായി. ബട്ടർഫ്ലൈയുടെ പുറകെ കിടന്ന് ഫുൾ ഓട്ടമായിരുന്നു അതിനെ പിടിക്കാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അത് പൂവിൽ വന്നിരുന്നിട്ട് തേനൊക്കെ കുടിക്കുന്ന കാണാനായിട്ട് അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും കിടന്ന് ഓടുമായിരുന്നു. അപ്പോൾ ദേ ഇന്ന് അബിയുടെ അച്ഛനുണ്ട്. അപ്പോൾ അബിയുടെ അച്ഛനുള്ള ദിവസമൊക്കെ പുള്ളിക്കാരൻ കൊണ്ടേ ആക്കും. അല്ലാത്ത ദിവസം ഹരിചേനാണ് ആക്കുന്നത്. അപ്പോൾ ദേ അവർ പോവുകയാണ്, ടൂ വീലറിലാണ് പോകുന്നത്. അങ്ങനെ അബിയുടെ അച്ഛനും അബിക്കുട്ടനും ദേവൂസും കൂടെ ദേ പോയി. അങ്ങനെ അവൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. ഇനിയിപ്പോൾ ദേ നമ്മൾ ദേവക്കുട്ടനെ വിളിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോവുകയാണ്. ജാനൂസും ഞാനും ഹരിചേനും കൂടി നമ്മളിതാ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ദേവക്കുട്ടൻ്റെ സ്കൂള്. അപ്പോൾ ജാനൂസിനെ ഞാൻ കൊണ്ടുപോയില്ല, അവളെ വണ്ടിയിലിരുത്തിയിട്ട് ഞാൻ ആണ് വിളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അങ്ങനെ അതേ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ കൊണ്ട് എക്സാമൊക്കെ കഴിഞ്ഞല്ലോ. എല്ലാവരും തുള്ളിച്ചാടിയൊക്കെ ഓടി പോവുകയാണ് വീട്ടിലോട്ട്. നാളെ തൊട്ട് പഠിക്കാൻ വരണ്ടല്ലോ. ആ ഒരു സന്തോഷമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ദേവക്കുട്ടൻ്റെ ക്ലാസ് മേളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ പതിയേ വരത്തുള്ളൂ. എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞിട്ട് അവൻ ലാസ്റ്റേ വരുള്ളൂ. അപ്പം ഞാൻ ഇത്രയും ലേറ്റായിട്ട് സാധാരണ ഇറങ്ങാറുള്ളത്. അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ ഇത്രയും നേരത്തെ വന്നതാണേ. ദേവുത വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദേവക്കുട്ടിനെ വിളിച്ച് ദേ വണ്ടിയിൽ വന്നിരുന്നു. അപ്പം അവൻ വണ്ടിയിൽ കയറിയ പാടെ തന്നെ അച്ഛനോട് പറയുക, പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇനി എന്നെ അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ഇന്ന് ഞാൻ ട്യൂഷൻ ഇനി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ദേവക്കുട്ടൻ്റെ നാലാം ക്ലാസ് ഇന്നത്തെ കൊണ്ട് തീർന്നു. ഇനി നമ്മൾ സ്കൂളിലോട്ട് വരുന്നത് അഞ്ചാം ക്ലാസ്സിലോട്ട് ഇരിക്കാനാണല്ലോ. അങ്ങനെ നമ്മൾ അതേ ഈ വഴി കൂടെയാണ് ഇങ്ങോട്ട് പോരുന്നത്. നമ്മൾ വീട്ടിലോട്ട് ആണ് വരുന്നത്. വീട്ടിൽ വന്നിട്ട് ദേവക്കുട്ടൻ്റെ ഫിഷിങ്ങിന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വണ്ടിയിലിരുന്നിട്ട്. അപ്പം നമ്മളിത് ആ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചിട്ട് ദേ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പോവുകയാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണണം. അപ്പം ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ. സീ യു.